ഒരു സോൾജർ എന്നാൽ എന്താണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു തന്ന ഒരു വ്യക്തിയുടെ, ഒരു ഇന്ത്യൻ പട്ടാളക്കാരന്റെ, അതിലൊരു ഒരു മലയാളി കൂടിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവിതകഥ പറയുന്ന ഈ സിനിമ കാണേണ്ടിയിരുന്നത് ഒരു ഹൗസ്ഫുള്ളായ ഒരു തിയേറ്ററിൽ നിറഞ്ഞ കയ്യടികളോട് കൂടിയാണ്. പക്ഷേ തിയേറ്ററിൽ ഞാനും എന്റെ ഫ്രണ്ടും മാത്രം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി മാത്രം ഒരു തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിച്ച തിയേറ്ററുകാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഹൈപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ഒരു പട്ടാളക്കാരൻ എന്നതിലുപരി സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതകഥ കൂടി പറയുന്ന ഈ സിനിമ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കുള്ള ഒരു പെർഫെക്റ്റ് ട്രിബ്യൂട്ട് തന്നെയാണ്. ബോളിവുഡിലൊക്കെ ഒരുപാട് കണ്ടുവന്നിട്ടുള്ള ബയോപിക്കുകളുടെ അതേ ശൈലി തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ സ്ക്രീനിൽ അവതരിപ്പിച്ച ആദിവിശേഷ് തന്നെ കഥയും തിരക്കഥയും ഒരുക്കിയ മേജർ ഒരു മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ തരുന്നുണ്ട്. ആദിവിശേഷിന്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു മിനിമം ഗ്യാരണ്ടി ഉറപ്പു നൽകുന്ന സിനിമകളാണ് ഇതുവരെ വന്നതെല്ലാം. ഗൂഢാചാരി എന്ന സിനിമയ്ക്ക് ശേഷം ആദിവിശേഷും ഡയറക്ടർ ശശികിരൺ ടിക്കയും ഒന്നിച്ച സിനിമ കൂടിയാണ് മഹേഷ് ബാബു പ്രൊഡക്ഷനിൽ വന്ന മേജർ. ബാല്യം, കൗമാരം, യൗവനം തുടങ്ങി സന്ദീപിന്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന കാര്യങ്ങളിലൂടെയും കടന്നുപോകുന്ന കഥ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് 2008 നവംബറിൽ നടന്ന ഭീകരാക്രമണത്തെ തന്നെയാണ്. ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്ത് നിരവധി ചിത്രങ്ങളും സീരീസുകളും മുൻപും വന്നിട്ടുണ്ട്. ഇവിടെ അത് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് പറയുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്നത് കുട്ടിക്കാലം മുതൽ നേവിയിൽ ചേരണമെന്ന് ആഗ്രഹിച്ച സന്ദീപ് എങ്ങനെയാണ് NSG യിൽ എത്തിയതെന്നും അച്ഛനമ്മ സഹോദരി എന്നിവർക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നെന്നും പറയുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ ലവ് സ്റ്റോറി കൂടി ഉൾപ്പെടുന്നതാണ്. മുംബൈ ഭീകരാക്രമണത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാം നല്ലപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഇൻസിഡന്റ് ഫോക്കസ് ചെയ്യുന്ന രണ്ടാം പകുതി പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ കൂടി മികച്ച മേക്കിങ്ങിലൂടെ ക്ലൈമാക്സ് വരേക്കും പിടിച്ചിരുത്തുന്നുണ്ട്. സിനിമയുടെ പ്രധാന പോസിറ്റീവ് പ്രകടനങ്ങൾ തന്നെയാണ്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെയായി ആദിവിശേഷനല്ലാതെ വേറെ ആരും ആ സ്ഥാനത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്ര ഗംഭീരമായാണ് ആ ഒരു കഥാപാത്രം സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ സന്ദീപിന്റെ മാതാപിതാക്കളായി എത്തിയ രേവതിയും പ്രകാശ് രാജും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. ഇമോഷണൽ സീനുകളൊക്കെ നല്ലതുപോലെ കണക്ട് ആവുന്ന തരത്തിലുള്ള ഗംഭീര പെർഫോമൻസ് തന്നെയാണ് ക്ലൈമാക്സിലേക്കൊക്കെ ഉള്ളത്. അതുപോലെ സന്ദീപിന്റെ വൈഫായി വന്ന സായി മഞ്ജരേക്കർ, ഒരു ലവ് സ്റ്റോറി ഫോക്കസ് ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ കൂടെ അവരുടെ റൊമാൻറ്റിക് സീനുകളൊക്കെ എല്ലാം ഒരു ഫീൽ ഉണ്ടാക്കിയതിന് സായി മഞ്ജരേക്കറിന്റെയും ആദിവിശേഷിന്റെയും കെമിസ്ട്രി എടുത്തു പറയേണ്ടത് തന്നെയാണ്. മീഡിയ കവറേജിലൂടെ ലോകം മുഴുവൻ ലൈവായി കണ്ട ആ ഒരു ആക്രമണം പട്ടാളക്കാരുടെ നീക്കങ്ങൾക്ക് എങ്ങനെ വെല്ലുവിളിയാകുന്നു എന്നൊക്കെ കാണിച്ചത് മികച്ചതായി തോന്നി. അടുത്തൊരു പോസിറ്റീവ് സിനിമയുടെ തിരക്കഥയാണ്. ഓരോ പട്ടാളക്കാരും കടന്നുപോകുന്ന വഴികൾ എങ്ങനെയാണെന്നും കൃത്യനിർവഹണത്തിനിടയിൽ അവർക്ക് നഷ്ടമാകുന്നത് എന്തൊക്കെയാണെന്നും വ്യക്തമാക്കുന്ന ചിത്രത്തിന് പ്രധാന കഥാപാത്രങ്ങളിലെ ഇമോഷൻസ് ശരിയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വിഷ്വൽസുമാണ്. പ്രെഡിക്റ്റബിളായ സെക്കൻഡ് ഹാഫിനെ എൻഗേജ് ആക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് ഇത് രണ്ടും. ആദിവിശേഷിന്റെ സിനിമകളുടെ മേക്കിംഗ് എപ്പോഴും മികച്ചു നിൽക്കാറുള്ളത് പോലെ തന്നെയാണ് ഇവിടെയും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പല രീതിയിൽ കണ്ടിട്ടുള്ളതുമായ കഥയെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ആ ഒരു മേക്കിംഗ് റിച്ച്നെസ് തന്നെയാണ്. നെഗറ്റീവായി പറയാനുള്ളത് എല്ലാ മിലിറ്ററി സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇവിടെയും പിന്തുടരുന്നതാണ്. കഥയുടെ മൊത്തത്തിലുള്ള ഒരു ഒഴുക്ക് അങ്ങനെയാണ്. എന്തൊക്കെ ക്ലീഷകൾ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നു അതെല്ലാം സിനിമയിൽ ആദ്യാവസാനം വരുന്നുണ്ട്. അതുമാത്രമാണ് ഒരു പോരായ്മയായി തോന്നിയത്. ഓവറോൾ നോക്കുമ്പോൾ വെറുതെ ഒരു നേരം പോക്കനായി കാണേണ്ട ചിത്രമല്ല മേജർ. സന്ദീപ് മരിച്ചത് എങ്ങനെയാണെന്നല്ല, ജീവിച്ചത് എങ്ങനെയാണെന്നാണ് എല്ലാവരും അറിയേണ്ടത് എന്ന് സന്ദീപിന്റെ അച്ഛനായി സ്ക്രീനിലെത്തിയ പ്രകാശ് രാജ് ക്ലൈമാക്സിൽ പറയുന്നുണ്ട്. അതാണ് സിനിമയിൽ കാണുന്നത്. കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് മേജർ. ഞാൻ കണ്ടത് മലയാളം ഡബ്ഡ് വേർഷനാണ്. മോശമല്ലാത്ത ഒരു ഡബ്ബിംഗ് അനുഭവമായിരുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടു ഹൈപ്സ് മീഡിയ.